important sites in Delhi. What are the important sites in Delhi? Qutub Minar, India Gate, Red Fort, Rajgarh, Jama Masjid, etc. are some of the important sites in Delhi. Moving to the chapter. Qutub Minar. Qutub Minar is the world's tallest brick minaret. Qutbuddin Aibak built Qutub Minar in the 12th century. It is 73 meters high. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബ്രിക് മിനാറെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഇത്. ഖുതബ് മിനാർ നിർമ്മിച്ചതാരാണ്? ഖുതബ്ദീൻ ഐബക്. ഇനി അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 73 മീറ്ററാണ്. ദ ഫേമസ് മെഹറുലി അയൺ പില്ലർ ഈസ് നെക്സ്റ്റ് ടു ഖുതബ് മിനാർ. ദ അയൺ പില്ലർ ഇൻ മെഹറുലി ഡസ് നോട്ട് റസ്റ്റ്. അതായത് ഈ ഖുതബ് മിനാറിൻ്റെ അടുത്തുള്ള അയൺ പില്ലറാണിത്, മെഹറുലി അയൺ പില്ലർ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം കഴിഞ്ഞാലും അതിൽ ഒരു തുരുമ്പ് പോലും ഉണ്ടായിട്ടില്ല. അപ്പം അത്രയും നല്ല ക്വാളിറ്റിയുള്ള അയൺ ഉപയോഗിച്ചിട്ടാണ് ആ അയൺ പില്ലർ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻ ദിസ് ഫിഗർ വി ക്യാൻ സീ ഖുതബ് മിനാർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് ഈസ് എ നാഷണൽ മോനുമെൻ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ സ്മാരകം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഏത്? ഇന്ത്യ ഗേറ്റ്. ഇറ്റ് വാസ് ഡിസൈൻഡ് ബൈ സർ എഡ്വിൻ ലുട്ടൻസ്. ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ 1931. എഡ്വിൻ ലുട്ടൻസ് എന്ന വ്യക്തിയാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത്. ദർ ഈസ് എ ഫ്ലെയിം ഇൻ ദ മിഡിൽ ഓഫ് ഇന്ത്യ ഗേറ്റ് ദറ്റ് ഈസ് ഓൾവേസ് ബേണിംഗ്. ഇനി ഇന്ത്യ ഗേറ്റിൻ്റെ നടുവിലായിട്ട് എന്തുണ്ട്? ആ ഒരു വിളക്ക് പോലെ ഒരു ജ്വാലയുണ്ട്, അത് എല്ലാ സമയത്തും കത്തിക്കൊണ്ടിരിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് ദ അമർ ജവാൻ ജ്യോതി. ആ ദീപത്തിൻ്റെ നാളത്തിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? അമർ ജവാൻ ജ്യോതി. ഇറ്റ് വാസ് ബിൽറ്റ് ആസ് എ റിമംബറൻസ് ഫോർ ദ ഇന്ത്യൻ സോൾജേഴ്സ് ഹു ലോസ്റ്റ് ദെയർ ലീവ്സ് ഇൻ ഡിഫെൻസ് ഓഫ് ദെയർ കൺട്രി. അതായത് ഇന്ത്യയിലെ ധീരജവാന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ജ്യോതി തെളിയിക്കുന്നത്. അതായത് യുദ്ധത്തിലൊക്കെ മരണപ്പെട്ടു പോയ സോൾജേഴ്സിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഫിഗർ ഷോസ് ഇന്ത്യ ഗേറ്റ്. നെക്സ്റ്റ്, റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ട്, which is also known as Lal Qila, was built in the 17th century by Mughal Emperor Shah Jahan. അതായത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് റെഡ് ഫോർട്ട് അഥവാ ലാൽ ക്വില നിർമ്മിച്ചത്. ഓൺ എവറി ഇൻഡിപെൻഡൻസ് ഡേ ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹോയിസ്റ്റേഴ്സ് ദ നാഷണൽ ഫ്ലാഗ് ഹിയർ. ഓരോ ഇൻഡിപെൻഡൻസ് ഡേയിലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈ റെഡ് ഫോർട്ടിലാണ് ഫ്ലാഗ് ഉയർത്തുന്നത്. ഓക്കെ, ഫിഗർ ഷോസ് റെഡ് ഫോർട്ട്. നെക്സ്റ്റ്, രാജ്ഗഡ്. രാജ്ഗഡ് ഈസ് എ മെമ്മോറിയൽ ടു ദ ഫാദർ ഓഫ് ദ നേഷൻ മഹാത്മാഗാന്ധി. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ യമുന. രാജ്ഗഡ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. എവിടെയാണ് രാജ്ഗഡ് സ്ഥിതി ചെയ്യുന്നത്? ആ യമുന നദിയുടെ തീരത്ത്. അവിടെയാണ് നമ്മുടെ മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഓക്കെ, ഇൻ ദിസ് ഫിഗർ വി ക്യാൻ സീ രാജ്ഗഡ്. നെക്സ്റ്റ്, ജമാ മസ്ജിദ്. ദ ജമാ മസ്ജിദ് സിറ്റുവേറ്റഡ് ഇൻ ഓൾഡ് ഡൽഹി ഈസ് ദ ലാർജസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മോസ്കായ ജമാ മസ്ജിദ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓൾഡ് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് വാസ് ബിൽറ്റ് ബൈ ദ മുഗൾ എംപറർ ഷാജഹാൻ ഇൻ 1628. മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് ജമാ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ജമാ മസ്ജിദ്. നെക്സ്റ്റ്, അക്ഷർധാം ടെമ്പിൾ. അക്ഷർധാം ടെമ്പിൾ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഈസ്റ്റ് ഡൽഹി. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ യമുന. അക്ഷർധാം ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്ത് കിഴക്കേ ഡൽഹിയിലാണ്. ഓക്കെ, ഇറ്റ് വാസ് ബിൽറ്റ് ഇൻ 2005 ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബിസൈഡ്സ് ബീങ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്, ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ആർക്കിടെക്ചർ. അതായത്
പ്രാർത്ഥിക്കാനുള്ള ഒരു അമ്പലം എന്നതിലുപരി ഈ അമ്പലത്തിൻ്റെ ആർക്കിടെക്ചർ, അതായത് വാസ്തുവിദ്യ, ഈ ടെമ്പിളിലെ വാസ്തുവിദ്യ വളരെ പ്രശസ്തമാണ്. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഫ്രം ഓൾ ഓവർ ദ കൺട്രി ആൻഡ് അറൗണ്ട് ദ വേൾഡ് വിസിറ്റ് ദ ടെമ്പിൾ എവറി ഡേ. നൂറുകണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ടെമ്പിള് കാണുന്നതിന് വേണ്ടി അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ലോട്ടസ് ടെമ്പിൾ. ദ ലോട്ടസ് ടെമ്പിൾ ഇൻ ഡൽഹി ഈസ് എ ബഹായ് പ്ലേസ് ഓഫ് വർഷിപ്പ്. ഇറ്റ് ഈസ് ബിൽറ്റ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ലോട്ടസ്. ലോട്ടസ് ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു താമരയുടെ ഷേപ്പിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഡൽഹിയിൽ തന്നെയുള്ള പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അമ്പലമാണ്. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വിസിറ്റ് ദിസ് ടെമ്പിൾ എവറി ഡേ. നൂറുകണക്കിന് ആളുകൾ ദിവസം തോറും ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വിസിറ്റഡ് പ്ലേസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ നമ്മൾ കണ്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണേത്, ലോട്ടസ് ടെമ്പിൾ. ഓക്കെ, നെക്സ്റ്റ്, കോമ്പോസിറ്റ് കൾച്ചർ ഓഫ് ഡൽഹി. People belonging to various regions and religions who speak different languages and wear different kinds of dresses live harmoniously in this city. അതായത് ഡൽഹിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡൽഹിയിൽ പല മതത്തിൽപ്പെട്ട, വംശത്തിൽപ്പെട്ട, പല ഭാഷ സംസാരിക്കുന്ന, പല രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുന്ന എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്ന് വളരെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സിറ്റിയാണ്. They are called Delhites. Various festivals are celebrated here with equal enthusiasm. അതായത് ഡൽഹിയിൽ താമസിക്കുന്നവരെ എന്താ വിളിക്കുക, ഡൽഹൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇനി പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ആഘോഷങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ആഘോഷിക്കുന്നു. ഡൽഹി ട്രൂലി റെപ്രസെൻറ്റ്സ് ദ ഡൈവേഴ്സ് കൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന വാക്യം കൃത്യമായിട്ട് നമുക്ക് ഡൽഹിയിലെ ജീവിത രീതിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് പല തരത്തിലുള്ള ആളുകൾ ഒത്തുചേർന്നാണ് ഡൽഹിയിൽ ജീവിക്കുന്നത്. നെക്സ്റ്റ്, ഡൽഹി മെട്രോ. ഡൽഹിസ് വേൾഡ് കാസ്റ്റ് മെട്രോ റെയിൽ സിസ്റ്റം ഇൻ്റർകണക്ട്സ് ദ വാരിയസ് പാർട്സ് ഓഫ് ദ സിറ്റി. അതായത് ഡൽഹി സിറ്റിയെ പല ഭാഗങ്ങളിൽ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു യാത്രാമാർഗ്ഗമാണ് ഇത്, മെട്രോ റെയിൽ സിസ്റ്റം. ഇറ്റ് ഹാസ് മെയ്ഡ് ട്രാവലിംഗ് വിതിൻ ദ സിറ്റി കംഫോർട്ടബിൾ, അഫോർഡബിൾ ആൻഡ് ക്യൂക്ക്. വളരെ വേഗത്തിലും അതുപോലെ തന്നെ നമുക്ക് കംഫോർട്ടബിളായ രീതിയിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത്, ഈ മെട്രോ റെയിൽ സിസ്റ്റം. ഓക്കെ, സം അതർ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഇൻ ഡൽഹി ആർ പുരാന ക്യുല, തുക്ലഖാബാദ് ഫോർട്ട്, ജന്തർ മന്തർ, പാർലമെൻറ്റ് ഹൗസ്, ഫിറോസ് ഷാ കോട്ട്ല ആൻഡ് ഹുമയൂൺസ് ടോംബ്. ഡൽഹിയിലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ്സാണ് ഇത്, പുരാന ക്യുല, തുക്ലഖാബാദ് ഫോർട്ട്, ജന്തർ മന്തർ, പാർലമെൻറ്റ് ഹൗസ്, ഫിറോസ് ഷാ കോട്ട്ല ആൻഡ് ഹുമയൂൺസ് ടോംബ്. ഓക്കെ.